നീ എന്തിനാടാ നമ്മളെ പിന്നാലെ നടക്കുന്നത് എന്തിനാണ് നടക്കണേന്ന് ചോദിച്ചാൽ മതി മുന്നാലെ പിന്നാലെ ഒന്നും ചോദിക്കണ്ട നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ ചൂടും തീയും നമ്മുടെ കൽപ്പിലുണ്ട് അറിയാവോ ദേ ഈ കൽപ്പിന്റെ അകത്തേക്ക് നോക്കിയേ പൈത്ത് നിൽക്കണ ബ്രണം ഇങ്ങനെ പോലെയാണ് നീ പിങ്ങണത് ഏതായാലും ഒടുക്കത്തെ പിടിപിടിക്കാനുള്ള സമയനായിട്ടുണ്ട് അത് ഹാജിയാർ എന്നെ പിടിക്കാൻ വേണം അല്ല ഒന്നുമില്ലെങ്കിൽ ഹമീദിനെ എവിടെയെങ്കിലും പിടിച്ച് തളച്ചിട് അല്ലെങ്കിൽ കൃഷ്ണൻ മോളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കി ഏതായാലും ഇത് വേണം അല്ല ഈ പണ്ടാരം വിളിച്ച സർക്കാർ എനിക്ക് ഭരിച്ചാ പോരെ അത് തുറന്നു വെച്ചേക്കണ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു ഹലാക്കിന്റെ ആഫീസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരാന്ത അറിയേക്കണ അമീദാണ് വേണ്ടാത്തൊന്നും ചെയ്യില്ല എനിക്ക് തോന്നണത് ഓ എന്റെ പുന്നാര വാത്തിന്ത പറഞ്ഞു പറഞ്ഞ് അബ്ദുള്ളാട്ട വരെ ചെന്ന് പറഞ്ഞു അത് കണ്ടോരുണ്ട് കേട്ടോരുണ്ട് ഓ അല്ലാ അല്ലോ ആചാരെ ദേഷ്യം പിടിക്കരുത് കുടിച്ചാ നിൽക്കണം പോ പോന്ന് പറഞ്ഞ അങ്ങനെ പോയി ഇഷ്ട വെറുതെ ഇടങ്ങേറെ ഉണ്ടാക്കല്ലേ ഇവിടെ നീ ഇപ്പൊ പോ അതാ നല്ലത് മുതലാളി നാവനക്കരുത് ആചാരെ നിന്നെ കൂട്ടാ നമ്മൾ പറയണത് കടന്ന് പുറത്തു പോവാന് റൗഡികൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഞാൻ തനികൃഷ്ണനായിട്ടാ വന്നത് റൗഡിയാകാൻ എനിക്ക് നാടകക്കാരെ പോലെ മുഖത്ത് ചായം തയ്ക്കണമെന്നില്ല പ്രസംഗിക്കാറാണിട്ട് കേൾക്കാനുള്ളത് കേൾപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ ഒന്ന് പോകും ഒരു കല്യാണ ആലോചനയ്ക്കാണ് ഞാൻ വന്നത് അതിന് നീ നിന്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാണ് കേറി വരേണ്ട സ്ഥലം ശരിക്കുമല്ല ആചാര്യ നിങ്ങൾ വിചാരിക്കാണ്ട് ഇത് നടക്കൂല അതുകൊണ്ടാണ് ആദ്യം വീട് തന്നെ വന്നത് നിങ്ങളുടെ കൊച്ചുമോൻ ഹമീദ് എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട് നീ നിന്റെ മോളെ കൊണ്ട് അവനെ കുടിക്കുകയായിരിക്കും എടാ 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 തങ്കം പോലത്തെ ആ കൊച്ചിരിച്ചപ്പോലെ മുഖത്ത് ചായം തയ്ക്കണമെന്നില്ല പ്രസംഗിക്കാറാ കേൾക്കാനുള്ളത് കേൾപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ ഒന്ന് പോകും ഒരു കല്യാണ ആലോചനയ്ക്കാ ഞാൻ വന്നത് അതിന് നീ നിന്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാണ് കേറി വരേണ്ട സ്ഥലം ശരിക്കും ഇതല്ല ആചാര് നിങ്ങൾ വിചാരിക്കാണ്ട് ഇത് നടക്കൂല അതുകൊണ്ടാണ് ആദ്യം വീട് തന്നെ വന്നത് നിങ്ങളുടെ കൊച്ചുമോൻ ഹമീദ് എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട് നീ നിന്റെ മോളെ കൊണ്ട് അവനെ കുടിക്കുകയായിരിക്കും എടാ 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 തങ്കം പോലത്തെ ആ കൊച്ചിരിക്ക് ലക്ഷക്കണക്കിന് തീരം കൊടുക്കാൻ പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ഈ എറാത്ത് വന്ന് കൂ നിൽക്കണ്ട് അറിയാവോ നിങ്ങൾ ഈ തണുത്ത വർത്താനം പറയാൻ നമുക്ക് സഹിക്കാൻ കഴിയില്ല കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ആ വിവാഹം നടത്തി തരണം നമ്മുടെ കൊച്ചുമോൻ അവൻ സഹായിക്കുന്നതിൽ പതിനെട്ട് വയസ്സ് ഒരു കാഹന്റെ വീട്ടിൽ വന്ന പെണ്ണിനെ അവന് വേണ്ട വേണ്ട നോക്കി നാട് വരിച്ച പൊന്നു തമ്പുരാൻ ഇവിടുത്തെ പഞ്ചുമാരാഴ്ച വിട്ട കഥേരയായി ആന കഥേര ഈ രണ്ട് ആനേന്റെ അവർക്ക് രണ്ടിന് വെള്ള ചങ്കന്റെ അമുക്ക് സ്നേഹം പോലെ സ്നേഹമാണെന്ന് പറഞ്ഞ് ഞാൻ വാദിക്കുന്നില്ല എന്റെ മോക്കൊരു ഭർത്താവ് വേണം നിങ്ങളുടെ കൊച്ചുമോനൊരു ഭാര്യയും വേണം ആ നിലയ്ക്ക് ചിന്തിച്ചാൽ മതി അവളെ ഈ തറവാട്ടി കെട്ടിയാൽ അവൻ മരിഞ്ഞോട്ട് നോക്കി കൂടെ വിളിച്ചു പതിനെട്ട് വർഷമായിട്ട് നീ നമ്മളെ തോപ്പിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ നിന്റെ മുമ്പിൽ നമ്മൾ തോറ്റി തൊക്കുകയോ അല്ലേ ശരി ആചാര്യ നമ്മളൊന്ന് ചോദിക്കട്ടെ ആ പതിനെട്ട് കൊല്ലത്തിന് എന്താണ് ഒരു തെറ്റ് അത് മുഴുവനും തെറ്റാണ് പതിനെട്ട് കൊല്ലം കൃഷ്ണന്റെ മോളായിട്ട് വളർന്നത് തെറ്റ് തന്നെ ആ തെറ്റ് നമുക്ക് തിരുത്താൻ ഒക്കും ഇല്ല അതെന്നും ഒരു തെറ്റായി തന്നെ അല്ല ആചാര്യ കൃഷ്ണൻ ഇപ്പൊ പോയിട്ട് ഇസ്ലാമത സ്വീകരിച്ച ഈ പതിനെട്ട് കൊല്ലത്തെ പറ്റി നിങ്ങൾ എന്ത് പറയും ആചാര്യക്ക് ഭയത്താകുന്നത് കഴിയും ഇന്ന് വരെ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ച് ജീവിച്ചു മക്കത്ത് പോയി അജ്ജം ചെയ്തു നാളെ ആചാര്യ ഹിന്ദുമതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ 60 കൊല്ലത്തെ വിഭാഗത്തെ പടച്ചവൻ ഏത് കിതാബിൽ എഴുതും ദീനിന്റെ പേര് മാറ്റിക്കോളാം ശരി മുതലാളി എന്റെ മൂക്ക് വേണ്ടി നിങ്ങളുടെ മതം ഞാൻ സ്വീകരിച്ചുകൊള്ളാം പാപ്പ എന്തിന്റെ പേരിലായാലും ഇതിലൊന്നും പഠിച്ചവൻ മാപ്പ് വരില്ല പാപ്പ ഈ കൃഷ്ണൻ വയസ്സായി പോയി
ക്ഷമിക്കേണ്ടതെന്നായിപ്പോയി ഇപ്പോൾ.